അൻവറിനോട് ഞാൻ പറയേണ്ടത് അങ്ങനെയല്ല. സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ അൻവർ പറയുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു ഞാൻ ഫോൺ ഓഫ് ചെയ്തു എന്ന്. ഇങ്ങനൊരു പത്രസമ്മേളനം അദ്ദേഹം ആദ്യം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനം കണ്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഓഫീസിൽ പറയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയണം, ഇതിപ്പോൾ മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യല്ല വേണ്ടത്, എൻ്റെ അടുത്ത് വരാൻ പറയൂ എന്ന് പറഞ്ഞു. എൻ്റെ ഓഫീസിൽ നിന്ന് മാത്രമല്ല മറ്റു തരത്തിലും അദ്ദേഹത്തിന് വിവരം കൊടുത്തു. അദ്ദേഹം തൊട്ട പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി. അന്നും അദ്ദേഹത്തെ കണ്ടു. ഇനി കൂടുതൽ പറയാതെ എൻ്റെ അടുത്ത് വരികയാണ് വേണ്ടത്, അതിൻ്റെ ശേഷം കാര്യങ്ങൾ നടത്തുകയാണ് വേണ്ടതെന്ന് വീണ്ടും അദ്ദേഹത്തോട് നേരിട്ട് മറ്റൊരാൾ പറയുകയാണ്. അതിനുശേഷം മൂന്നാമത്തെ ദിവസവും അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ആ മൂന്നാമത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ മുഖ്യമന്ത്രിയെ നാളെ പോയി കാണും കേട്ടോ. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. അപ്പോഴേക്ക് അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളടക്കം പരസ്യമായിട്ട് വരുന്നു, ചാനലുകളിൽ വരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അൻവർ മാറുന്നു. നിങ്ങളാരെങ്കിലും കാണിക്കും അങ്ങനെ? നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കും, സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ സാധാരണഗതിയിലുള്ള പൊതുപ്രവർത്തകൻ? പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു. അത് അത്രയും കാര്യങ്ങൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം വന്നു, നിവേദനം തന്നു. ആ നിവേദനത്തിൻ്റെ മേലെ ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ അന്വേഷണ സംഘം വന്നിട്ടുണ്ട്, ആ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുണ്ട്, അവരെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, നടപടി എന്താണെന്ന് അതിന് ശേഷം തീരുമാനിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടു. ആകെ 5 മിനിറ്റാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്. നിങ്ങൾ അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞു, അത് വസ്തുതയല്ല, 5 മിനിറ്റാണ് കണ്ടത്. 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹം എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അതാണ് വസ്തുത. ചോദിക്കട്ടെ, ചോദിക്കട്ടെ. അപ്പോൾ ഈ എ ഡി ജി പി എം ആർ അജിത്കുമാറായി ഏതെങ്കിലും വ്യക്തിപരമായ കടപ്പാട് കൊണ്ടാണോ അദ്ദേഹത്തെ ഇവിടെ സംരക്ഷിക്കുന്നത്? എന്നെ വഴിവിട്ട് സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല, അല്ല ഒരാൾക്കും കഴിയില്ല. കാരണം വഴിവിട്ട് നടക്കുന്ന ഒരു ശീലമുണ്ടയാളെ മാത്രമേ വഴിവിട്ട് സഹായിക്കാൻ പറ്റൂ. ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ ഏതെങ്കിലും ഒരു അപഖ്യാതി പറഞ്ഞു വരുത്തി അതിൻ്റെ ഭാഗമായിട്ട് എന്നെ മറ്റൊരാൾക്ക് എതിരാക്കാന്നുള്ളതും സാധിക്കുന്ന കാര്യമല്ല. എന്താണോ നിയമപ്രകാരം ചെയ്യേണ്ടത് അത് മാത്രമേ സാധാരണഗതിയിൽ ചെയ്യൂ. ഇവിടെ കേൾക്കുന്നത് നിങ്ങളതിന് ധൃതി കാണിക്കുന്നു, ഞാൻ എഴുതേറ്റ് പോകുന്നില്ലല്ലോ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം തന്നെ അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ അദ്ദേഹത്തിന് ഈ മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഈ അജിത് കുമാറാണ് അതിൻ്റെ പിന്നെ ആ ആളെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഉണ്ടായിരുന്നു. ആ പരാതി ഒരു ഘട്ടത്തിൽ എന്നോടും പറഞ്ഞിരുന്നു അദ്ദേഹം ഇത് ഇങ്ങനെയാണെന്ന്. പക്ഷേ എൻ്റെ പരിശോധനയിൽ അത് അങ്ങനെ ഒരു വസ്തുത എൻ്റെ ബോധ്യത്തിലില്ല. അന്ന് പോലീസിലും അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെതായ നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. പിന്നെ മറുനാടൻ മലയാളിയുടെ ഏറ്റവും കടുത്ത വിമർശനത്തിന് വിധേയനാകുന്ന ആളാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അയാൾ ഇയാളെ